ബുറാക്ക അടക്കം പലരുടെയും വീഡിയോയിൽ നമ്മൾ ഇത്തരം ഒരു സീൻ കണ്ടിട്ടുണ്ടാവും. തലയും കൂത്തിൻ്റെ പാത്രത്തിൽ നമ്മൾ ചോറ് ഇതുപോലെ എടുക്കുന്ന ഒരു സംഭവം. ഇതാണ് മക്ലൂബ. അറബിക് വാക്കിൽ മക്ലൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയെ കുത്തനെ, അല്ലെങ്കിൽ അപ്സൈഡ് ഡൗൺ എന്നാണ് അർത്ഥം. ഇത് നമ്മൾ അതിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോണത്. ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ ഇത് ഉണ്ടാക്കി നോക്കുന്നത്. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പോരായ്മകൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം. എന്തായാലും എണ്ണയിൽ നമ്മളിവിടെ ബീഫാണ് ഇടുന്നത്. നിങ്ങൾക്ക് മട്ടനിലും ചിക്കനിലൊക്കെ ചെയ്യാം. ഞാൻ നല്ല ബിരിയാണി കട്ട് ബീഫ് വാങ്ങിയിട്ട് അത് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആവണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സിയർ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സ്പൈസുകൾ വേണം. പട്ട, ഏലക്ക, കുരുമുളക്, അറബിക് മസാല ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ 7 spices എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് നല്ല ജീരകവും എല്ലാം കൂടി നമ്മളൊന്ന് മിക്സർ ഗ്രൈൻഡിൽ പൊടിച്ചൊരു പൊടി നമുക്ക് വേണം. ഈ പൊടി നമ്മൾ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷനാണ്, പക്ഷേ ഇതുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സംഭവം മാഗി ക്യൂബാണ്. ഈ മാഗി ക്യൂബ് പൊടിച്ചത് ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. മക്ലൂബ മിഡിൽ ഈസ്റ്റിൽ അങ്ങും ഇങ്ങോ പല സ്ഥലത്തും അതിൻ്റെതായ വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊരു റൂളൊന്നുമില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വേണം ഇതിൽ. അതിലൊന്നാണ് പച്ചക്കറികൾ. അതിനുവേണ്ടി ഞാനൊരു 1/4 inch കനത്തിൽ ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, ക്യാപ്സിക്കം, ഉള്ളി എടുത്തിട്ടുണ്ട്. ഓപ്ഷനായി നിങ്ങൾക്ക് തക്കാളി, ക്യാരറ്റ് പോലെ സംഭവങ്ങളൊക്കെ എടുക്കാം. വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഒരു ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അത് കഴിയുന്നത് എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇത് വേണ്ടത് ഒരു പരന്ന പാത്രത്തിലെ എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആണ്. ഒരുപാട് ഫ്രൈ ഒന്നും വേണ്ട, അതിൻ്റെ പുറത്തൊന്ന് കരമലൈസ് ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ്. അങ്ങനെ എല്ലാ വെജിറ്റബിളും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി അരി പ്രിപ്പയർ ചെയ്യാണ്ട്. ഞാനിവിടെ ചെറിയ അരി എടുക്കുന്നത് ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ച അരിയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസുകൾ ആഡ് ചെയ്യാൻ പോവാണ്. ബേസിക്കലി നമ്മുടെ ഏലക്കായ പൊടിച്ചത്, പട്ട പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്, കുരുമുളക് വേണമെങ്കിൽ അതൊരു ഇത്തിരി ഇടാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അറബിക് മസാലിൻ്റെ ബാക്കി നിങ്ങൾ അത് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ കൈ വെച്ച് അരി മിക്സ് ചെയ്യണം. ആ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ഉപ്പിടാൻ മറക്കരുത്. ഉപ്പ് പലപ്പോഴും മിസ്സാവും. ഞാനിവിടെ ഇട്ടുപോയി, അതുകൊണ്ടാണ് രണ്ടാമത് ഇട്ടത്. എന്തായാലും മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്ത എല്ലാ സംഭവവും നമ്മൾ ലെയർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി അടി കട്ടിയുള്ള കുടിയിലൊരു പാത്രം എടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ആദ്യം അടിയിൽ, അതിൻ്റെ മുകളിൽ വഴുതനങ്ങ, പിന്നെ നമുക്കതിന് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് പെപ്പർ, അങ്ങനെ നമ്മൾ എന്തൊക്കെ വെജിറ്റബിൾസ് എടുത്ത് അതൊക്കെ നമുക്ക് ലെയർ ചെയ്യാം. അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ച മീറ്റ് എന്താണോ അത് നമ്മൾ നിരത്തി ലെയർ ചെയ്യാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത നമ്മുടെ അരിയുടെ മിക്സറുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇടുക. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ്, നമുക്ക് നമ്മുടെ മീറ്റ് കുക്ക് ചെയ്ത് സ്റ്റോക്ക് ഒഴിക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അരി വേവാൻ വേണ്ടിയിട്ട്. അരിയേക്കാൾ 1 inch കനത്തിലെങ്കിലും വെള്ളം വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അരിയോളം മാത്രം ഞാൻ വെള്ളം എടുത്തിട്ടുള്ളായിരുന്നു. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് അവസാനം കാണുന്നുണ്ടായി. ഒരു 5 minutes നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളൊരു 30 to 40 minutes നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ സംഭവം വെൽ കുക്ക്ഡ് ആയിട്ട് ഫ്ലേവറൊക്കെ എല്ലാത്തും ഒരുപോലെ എത്തി എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് വരും. പക്ഷേ നമ്മൾ ഈ കുക്ക് ചെയ്ത സംഭവം മക്ലൂബ ആവണമെങ്കിൽ ഇത് തലയും കുത്തിനും വെക്കണം. കാരണം മക്ലൂബ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ എന്നാണ് അർത്ഥം. പക്ഷേ അവിടെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ള ചാലഞ്ച്. നമ്മുടെ വെള്ളത്തിൻ്റെ കുറവ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. നമ്മുടെ വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ നോർമലൊരു ബിരിയാണീൻ്റെ ക്വാളിറ്റി പറയുന്ന പോലെ ഓരോ വറ്റും നമുക്ക് വേറെ വേറെ നിൽക്കുന്നുണ്ട്. അതായത് റൈസ് നമുക്ക് വേറെ വേറെ നിൽക്കുന്നുണ്ടെന്ന് അർത്ഥം. പക്ഷേ നമുക്കിവിടെ വേറെ വേറെ നിൽക്കണ്ട, എല്ലാം ഒന്നിച്ച് നിൽക്കണമായിരുന്നു. പക്ഷെ നമുക്ക് നിൽക്കാതെ ഇതുപോലെ ഉടഞ്ഞു പോയി. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലോ ഫ്ലേവറിൻ്റെ കാര്യത്തിലോ യാതൊരു കുറവില്ല. ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹലോ.